ലോക ചരിത്രത്തിലെ ഏറ്റവും ശക്തനായ ഭരണാധികാരികളിൽ ഒരാളാണ് നെപ്പോളിയൻ ബോണപ്പാർട്ട്. യൂറോപ്പിൽ സമത്വവും നിയമവാഴ്ചയും നടപ്പിലാക്കിയ വീരനായകനായി നെപ്പോളിയനെ വാഴ്ത്തുന്ന ചരിത്രകാരന്മാരുണ്ട്. ഫ്രാൻസിൻ്റെയും യൂറോപ്പിൻ്റെയും ചോരയൂറ്റിക്കുടിച്ച യുദ്ധക്കൊതിയനായി അദ്ദേഹത്തെ കരുതുന്നവരും ഉണ്ട്. ലോകമെന്നുമോർക്കുന്ന ആ വീരയോദ്ധാവിൻ്റെ സംഭവബഹുലമായ ജീവിതകഥയാണ് ഈ വീഡിയോയിൽ. കോഴ്സിക്ക എന്ന ഇറ്റാലിയൻ ദ്വീപിലാണ് നെപ്പോളിയൻ്റെ ജനനം. ജനോവയുടെ ഭാഗമായിരുന്ന കോഴ്സിക്ക 1729 മുതൽ ജനോവയ്ക്കെതിരെ പടപൊരുതുകയും 1755 ഒരു സ്വതന്ത്ര രാഷ്ട്രമായി സ്വയം പ്രഖ്യാപിക്കുകയും ചെയ്തു. പാസ്കൽ പൗളി എന്ന യോദ്ധാവായിരുന്നു അവരുടെ നേതാവ്. തുടർന്ന് ജനോവ ഈ പ്രദേശം ഫ്രഞ്ചുകാർക്ക് വിറ്റു. 1768 30,000-ഓളം ഫ്രഞ്ച് പടയാളികൾ കോഴ്സിക്കയിൽ വന്നിറങ്ങി. പാസ്കൽ പൗളിയുടെ നേതൃത്വത്തിൽ കോഴ്സിക്കക്കാർ ഫ്രഞ്ചുകാർക്കെതിരെ പോരാടി. ഒരു വർഷത്തോളം നീണ്ട യുദ്ധത്തിന് ശേഷം ഫ്രഞ്ചുകാർ ദ്വീപുവാസികളെ തോൽപ്പിച്ച് കോഴ്സിക്കയെ ഫ്രഞ്ച് സാമ്രാജ്യത്തോട് കൂട്ടിച്ചേർത്തു. ഇതിന് 2 മാസങ്ങൾക്ക് ശേഷം 1769 ഓഗസ്റ്റ് 15-ന് കോഴ്സിക്കൻ തലസ്ഥാനമായ അജാക്സോയിൽ വിമോചന യുദ്ധ പോരാളിയായിരുന്ന കാർലോ ബോണോപ്പാർട്ടിൻ്റെയും ലെറ്റീഷ്യയുടെയും മകനായി നെപ്പോളിയൻ പിറന്നു. നെപ്പോളിയൻ്റെ അമ്മ ലെറ്റീഷ്യ ആകെ 13 കുട്ടികൾക്ക് ജന്മം നൽകി. അതിൽ 5 പേർ ചെറുപ്പത്തിലെ മരിച്ചു. ശേഷിച്ച 8 മക്കളിൽ രണ്ടാമനായിരുന്നു നെപ്പോളിയൻ ബോണോപ്പാർട്ട്. കോഴ്സിക്കൻ സ്വാതന്ത്ര്യ സമരം പരാജയപ്പെട്ടെങ്കിലും കോഴ്സിക്കൻ പോരാളികളോട് ഫ്രഞ്ച് ഗവൺമെൻറ് മാന്യമായി പെരുമാറി. സമരക്കാരെ അവർ സർക്കാർ ജോലികളിൽ നിയമിച്ചു. അങ്ങനെ കാർലോ ബോണോപ്പാർട്ടും സർക്കാർ ഉദ്യോഗസ്ഥനായി. മാത്രമല്ല, മക്കളുടെ വിദ്യാഭ്യാസത്തിനുള്ള സഹായവും ഫ്രാൻസിലെ രാജാവ് അദ്ദേഹത്തിന് നൽകി. പാരീസിൽ നിന്നും ഏതാണ്ട് 150 കിലോമീറ്റർ അകലെയുള്ള ബ്രിയൻ എന്ന സൈനിക അക്കാദമിയിലാണ് നെപ്പോളിയന് പ്രവേശനം ലഭിച്ചത്. നെപ്പോളിയനിലെ പട്ടാള മേധാവിയെ വാർത്തെടുത്തത് ബ്രിയനിലെ പഠനമായിരുന്നു. ബ്രിയനിലെ പഠനത്തിനൊടുവിൽ പാരീസിലെ ഇക്കോൾ സൈനിക അക്കാദമിയിലെ ഉന്നത പരിശീലനത്തിനായി നെപ്പോളിയൻ തിരഞ്ഞെടുക്കപ്പെട്ടു. 1 വർഷത്തെ സൈനിക പരിശീലനത്തിനു ശേഷം 1785 ഒക്ടോബറിൽ തെക്കുകിഴക്കൻ ഫ്രാൻസിലെ വാലൻസ് റെജിമെൻറ്റിൽ 2nd ലെഫ്റ്റനൻ്റായി നെപ്പോളിയൻ നിയമിക്കപ്പെട്ടു. വാലൻസിൽ 4 വർഷവും തുടർന്ന് 1788 ഓക്സോണിലും സൈനിക സേവനം നടത്തിയ നെപ്പോളിയൻ ഇക്കാലത്തിനകം സൈന്യത്തിലെ ഉയർന്ന ഉദ്യോഗസ്ഥന്മാരുടെ പ്രീതി പിടിച്ചുപറ്റി. യുദ്ധതന്ത്രങ്ങളിലുള്ള അപാരമായ അറിവ്, കാര്യങ്ങൾ പെട്ടെന്ന് പഠിച്ചെടുക്കാനുള്ള കൂർമ്മബുദ്ധി, ഫലപ്രദമായ തീരുമാനങ്ങളെടുക്കാനുള്ള കഴിവ്, സേനയ്ക്കായി എത്ര കഠിനാധ്വാനം ചെയ്യാനുമുള്ള സന്നദ്ധത എന്നീ ഗുണങ്ങളാണ് നെപ്പോളിയനെ മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തനാക്കിയത്. അങ്ങനെയിരിക്കെ 1789 ഫ്രഞ്ച് വിപ്ലവം പൊട്ടിപ്പുറപ്പെട്ടു. ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ സമയത്ത് നെപ്പോളിയൻ ജന്മനാട്ടിലായിരുന്നു. തുടർന്ന് നെപ്പോളിയൻ ഫ്രാൻസിലേക്ക് മടങ്ങുകയും വിപ്ലവ ഗവൺമെൻറ്റിന് കീഴിൽ ജോലിയിൽ പ്രവേശിക്കുകയും ചെയ്തു. 1791 അദ്ദേഹത്തിന് ലെഫ്റ്റനൻ്റായി സ്ഥാനക്കയറ്റം ലഭിച്ചു. 1792 നെപ്പോളിയൻ കോഴ്സിക്കയിൽ മടങ്ങിയെത്തി. കോഴ്സിക്കയിലെ ഗവർണറും ഏറ്റവും ജനപിന്തുണയുള്ള നേതാവുമായിരുന്ന പാസ്കൽ പൗളി ഫ്രാൻസിനെതിരെ ആഞ്ഞടിക്കാൻ തീരുമാനിച്ച സമയമായിരുന്നു അത്. ഒരാൾ പോലും അവശേഷിക്കാതെ എല്ലാ ഫ്രഞ്ച് പടയാളികളും തൻ്റെ നാട്ടിൽ നിന്നും പോകണം. തനിക്ക് കോഴ്സിക്കയിൽ പൂർണ്ണ അധികാരം ലഭിക്കണം. ഇതായിരുന്നു പാസ്കൽ പൗളിയുടെ ആവശ്യം. ഫ്രാൻസിൻ്റെ ശത്രുരാജ്യമായ ഇംഗ്ലണ്ടിനെയാണ് അദ്ദേഹം ഇതിനായി കൂട്ടുപിടിച്ചത്. എന്നാൽ നെപ്പോളിയൻ ഇതിനെ അനുകൂലിച്ചില്ല. ചില ഫ്രഞ്ച് പടയാളികളെ കൂട്ടുപിടിച്ച് പൗളിക്കെതിരെ നെപ്പോളിയൻ നീക്കം നടത്തിയെങ്കിലും വിജയിച്ചില്ല. അതിനാൽ കുടുംബാംഗങ്ങളോടൊപ്പം അദ്ദേഹം ഫ്രാൻസിലേക്ക് രക്ഷപ്പെട്ടു. 1792 റിപ്പബ്ലിക്കൻ ഗവൺമെൻറ് അധികാരത്തിൽ വന്നതോടെ ഫ്രാൻസിലെ രാജാവിൻ്റെ അധികാരം പേരിന് മാത്രമായിരുന്നു. ജനദ്രോഹ കുറ്റം ചുമത്തി തൊട്ടടുത്ത വർഷം രാജാവിനെ വധിക്കുകയും ചെയ്തു. രാഷ്ട്രീയ അന്തരീക്ഷം കുഴഞ്ഞു മറിഞ്ഞു കിടക്കുന്ന ഈ സമയത്താണ് നെപ്പോളിയൻ ഫ്രാൻസിലെത്തുന്നത്. രാജാവ് വധിക്കപ്പെട്ടതിന് പിന്നാലെ രാജപക്ഷക്കാർ റിപ്പബ്ലിക്കൻ ഗവൺമെൻറ്റിനെതിരെ വിപ്ലവം തുടങ്ങി. ഇംഗ്ലണ്ടിൻ്റെയും സ്പെയിനിൻ്റെയും സഹായവും അവർക്കുണ്ടായിരുന്നു. ഇവരുടെ യുദ്ധക്കപ്പലുകൾ ഫ്രാൻസിൻ്റെ കേന്ദ്രമായ ടൂലൺ തുറമുഖത്ത് നങ്കൂരമിട്ട് കിടന്നു. റിപ്പബ്ലിക്കൻ ഗവൺമെൻറ് വിപ്ലവം അടിച്ചമർത്താൻ കഴിവുള്ള ഒരു നേതാവിനെ തിരയാൻ തുടങ്ങി. ഈ സമയം വിപ്ലവത്തെ ചെറുക്കാനുള്ള ഒരു പദ്ധതിയുമായി ഗവൺമെൻറ്റിനെ സമീപിക്കാൻ നെപ്പോളിയൻ തീരുമാനിച്ചു. നെപ്പോളിയൻ്റെ പദ്ധതി ഗവൺമെൻറ് അംഗീകരിക്കുകയും യുദ്ധമുന്നണിയിൽ ജനറൽ ഡ്യൂഗോ മയറിനോടൊപ്പം നെപ്പോളിയനും നിയമിക്കപ്പെട്ടു. ശത്രുക്കളെ ഭയപ്പെടുത്തി ചിതറിക്കുക, അതായിരുന്നു നെപ്പോളിയൻ്റെ പ്രധാന തന്ത്രം. അതിനായി പിൻനിരയിലെ പീരങ്കികൾ അദ്ദേഹം മുന്നിലേക്ക് മാറ്റി ഉറപ്പിച്ചു. തൊട്ടടുത്തു നിന്നുള്ള പീരങ്കി ഗർജനങ്ങൾ ശത്രുപാളയത്തിലുള്ളവരെ ഭയപ്പെടുത്തി. തുരുതുരെ പാഞ്ഞ പീരങ്കിയുണ്ടകൾ അനേകം ആളുകളുടെ ജീവനെടുത്തു. പിടിച്ചു നിൽക്കാനാവാതെ വിപ്ലവകാരികൾ തോൽവി സമ്മതിച്ചു. ഈ വിജയത്തോടുകൂടി നെപ്പോളിയൻ ഫ്രാൻസിൽ പ്രശസ്തനായി. ലഫ്റ്റനൻ്റ് ആയിരുന്ന അദ്ദേഹത്തിന് ബ്രിഗേഡിയർ ജനറലായി സ്ഥാനക്കയറ്റം ലഭിച്ചു. 1794 ഫ്രാൻസിൽ വീണ്ടുമൊരു അട്ടിമറിയുണ്ടായി. നിലവിലുള്ള വിപ്ലവ ഗവൺമെൻറ്റിനെ മാറ്റി നാഷണൽ കൺവെൻഷൻ എന്ന വിപ്ലവ സംഘടന അധികാരം പിടിച്ചടക്കി. അധികാരം നഷ്ടമായ വിപ്ലവ സംഘടനയുടെ നേതാവ് റോബസ്പിയർ വധിക്കപ്പെട്ടു. നെപ്പോളിയന് ഇത് തിരിച്ചടിയായി. ഗൂഢാലോചന കുറ്റം ചുമത്തി പുതിയ ഗവൺമെൻറ് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തു. പിന്നീട് സ്വതന്ത്രമാക്കുകയും പ്രതിരോധ വകുപ്പിലെ ഉയർന്ന ഉദ്യോഗസ്ഥനായി നിയമിക്കുകയും ചെയ്തു. യൂറോപ്പ് മുഴുവൻ കീഴടക്കണമെന്നായിരുന്നു ഫ്രാൻസിൽ പുതുതായി ചുമതലയേറ്റ ഗവൺമെൻറ്റിൻ്റെ ലക്ഷ്യം. അതിൻ്റെ മുന്നോടിയായി അവർ ബെൽജിയം, ഹോളണ്ട്, സ്വിറ്റ്സർലൻഡ്, ജർമ്മനി തുടങ്ങിയ രാജ്യങ്ങൾ കീഴ്പ്പെടുത്തി അധികാരം സ്ഥാപിച്ചു. ഇറ്റലിയായിരുന്നു അടുത്ത ലക്ഷ്യം. എന്നാൽ തുടർച്ചയായ യുദ്ധങ്ങൾ മൂലം സാമ്പത്തികമായി തകർന്നുപോയ ഫ്രഞ്ച് പട്ടാളത്തിന് അതത്ര എളുപ്പമായിരുന്നില്ല. നെപ്പോളിയൻ ഫ്രഞ്ച് സൈന്യത്തിൻ്റെ ചുമതല ഏറ്റെടുത്തപ്പോഴേക്കും ശക്തരായ ഓസ്ട്രിയൻ സൈന്യവും സാഡിയൻ സൈന്യവും ഇറ്റലിയിൽ താവളമടിച്ചിരുന്നു. ആരോഗ്യവും ആത്മവിശ്വാസവും നഷ്ടപ്പെട്ട ഒരു സൈന്യത്തെയായിരുന്നു നെപ്പോളിയന് നയിക്കേണ്ടിയിരുന്നത്. തങ്ങളുടെ വഴിമുടക്കാൻ ആൽപ്സ് പർവ്വതനിരകൾ കാത്തിരിപ്പുണ്ടെന്ന ചിന്ത അവരെ പേടിപ്പിച്ചു. പക്ഷേ നെപ്പോളിയൻ കുലുങ്ങിയില്ല. ദൃഢനിശ്ചയത്തോടെ അദ്ദേഹം സൈന്യത്തിൻ്റെ നേതൃത്വം ഏറ്റെടുത്തു. തങ്ങളുടെ കമാൻഡർ പകർന്നു നൽകിയ ആത്മവിശ്വാസം ഊർജ്ജമാക്കിയ ഫ്രഞ്ച് സൈന്യം ആൽപ്സ് പർവ്വതനിരകൾ കടന്ന് ഇറ്റലിയിലെത്തി. തൻ്റെ വാക്കുകൾ കൊണ്ട് സൈന്യത്തെ ഇളക്കിമറിച്ച നെപ്പോളിയൻ പക്ഷേ ഇറ്റലിയിലെ ജനങ്ങളോട് ശാന്തനായാണ് സംസാരിച്ചത്. ഓസ്ട്രിയയെയും സാഡിനിയെയും തുരത്തി അവരെ സ്വതന്ത്രരാക്കാമെന്ന് നെപ്പോളിയൻ വാഗ്ദാനം ചെയ്തു. ഇതോടെ നെപ്പോളിയനെ ഇറ്റലിയിലെ ജനങ്ങൾ പിന്തുണയ്ക്കാൻ തയ്യാറായി. 1796 ഏപ്രിൽ 12 ഫ്രഞ്ച് സൈന്യം ഓസ്ട്രിയയെയും സാഡിനിയെയും പരാജയപ്പെടുത്തി. പരാജയം സമ്മതിച്ച സാഡിനിയ സമാധാന കരാറിൽ ഒപ്പുവെച്ചു. പിൻവാങ്ങിയെങ്കിലും ഓസ്ട്രിയൻ സൈന്യം തോൽവി സമ്മതിച്ചില്ല. അവർ പോ നദിക്കരയിൽ താവളമടിച്ചു. വീണ്ടും ഒരു 40,000 സൈനികർ അവരോടൊപ്പം പൊരുതാനെത്തി. അതോടെ ഓസ്ട്രിയൻ സൈന്യം ശക്തമായി. ഫ്രഞ്ച് സൈന്യം പോ നദിയുടെ മറുകരയിലെത്തി നിലയുറപ്പിച്ചു. ആ വിവരമറിഞ്ഞെങ്കിലും ഓസ്ട്രിയൻ സൈന്യാധിപനായിരുന്ന ജനറൽ ബ്യൂലെ കുലുങ്ങിയില്ല. തൻ്റെ കീഴിലുള്ള വമ്പൻ സൈന്യം നെപ്പോളിയനെ തുരത്തുമെന്ന് അദ്ദേഹം കരുതി. പക്ഷേ ബ്യൂലെയുടെ കണക്കുകൂട്ടലുകൾ തെറ്റി. നേരം പുലർന്നപ്പോൾ ഫ്രഞ്ച് സൈന്യം ഓസ്ട്രിയൻ സൈന്യത്തിനിടയിലേക്ക് ഇരച്ചുകയറി. തലേന്നു രാത്രി തന്നെ ആരുടെയും കണ്ണിൽപ്പെടാതെ ഫ്രഞ്ച് സൈന്യം നദി കടന്നിരുന്നു. 1796 മെയ് 10 ഓസ്ട്രിയൻ സേന ലോധി നഗരത്തിലേക്ക് പിൻവാങ്ങി. ലോധി നദിക്കരയിൽ താവളമടിച്ച അവർ നദിക്ക് കുറുകെയുള്ള പാലം ലക്ഷ്യമാക്കി പീരങ്കികളും തോക്കുകളും സ്ഥാപിച്ചു. ഫ്രഞ്ച് സൈന്യം പാലത്തിൽ കയറും മുമ്പേ ഓസ്ട്രിയൻ സൈന്യം വെടിയുതിർത്തു തുടങ്ങി. ചീറിപ്പാഞ്ഞെത്തുന്ന പീരങ്കി ഉണ്ടകൾക്കിടയിലൂടെ പാലം കടക്കുക അസാധ്യമാണെന്ന് ഫ്രഞ്ച് സൈനികർ വിളിച്ചു പറഞ്ഞു. അസാധ്യമെന്നത് ഒരു ഫ്രഞ്ച് വാക്ക് അല്ലെന്നായിരുന്നു നെപ്പോളിയൻ്റെ മറുപടി. നദി നീന്തിക്കടന്നു ചെന്ന് ഓസ്ട്രിയൻ സൈന്യത്തെ ആക്രമിക്കാൻ ഒരു സംഘത്തെ അയക്കുകയാണ് നെപ്പോളിയൻ ആദ്യം ചെയ്തത്. പിന്നാലെ പാലം കടന്നു മുന്നേറാൻ നെപ്പോളിയൻ ഉത്തരവിട്ടു. എന്നാൽ മുന്നിലുള്ളവർ പീരങ്കി വെടിയേറ്റ് മരിച്ചു വീണു. മരണം മുന്നിൽ കണ്ട സൈനികർ പിന്തിരിയാനൊരുങ്ങി. ഫ്രഞ്ച് സൈന്യം തോൽവിയുടെ വക്കിലെത്തിയ നിമിഷം നെപ്പോളിയൻ സ്വയം കുതിരപ്പുറത്തേറി പാലത്തിലൂടെ മുന്നോട്ട് കുതിച്ചു. ഈ കാഴ്ച കണ്ട് ആവേശം കൊണ്ട സൈനികർ ഒരു ഇരമ്പലോടെ പിന്നാലെയെത്തി. തീതുപ്പുന്ന പീരങ്കി ഉണ്ടകൾക്കിടയിലൂടെ തൻ്റെ സൈന്യവുമായി നെപ്പോളിയൻ മറുകരയിലെത്തി. നെപ്പോളിയൻ നേരത്തെ അയച്ചിരുന്ന സൈനികർ നദി നീന്തിക്കയറി ആക്രമണം തുടങ്ങിയിരുന്നു. ഓസ്ട്രിയൻ സൈന്യം പിടിച്ചു നിൽക്കാനാവാതെ പിന്തിരിഞ്ഞോടി. അങ്ങനെ നെപ്പോളിയൻ ലോധി യുദ്ധം വിജയിച്ചു. ഇറ്റലി മുഴുവൻ കീഴടങ്ങിയെങ്കിലും റോമാ നഗരത്തെ നെപ്പോളിയൻ തൻ്റെ അധികാര പരിധിയിൽ നിന്ന് ഒഴിവാക്കിയിരുന്നു. റോമിൻ്റെ തലവനായ മാർപ്പാപ്പയോടുള്ള ബഹുമാനം കൊണ്ടായിരുന്നു അത്. ഇംഗ്ലണ്ട് കീഴടക്കണമെന്ന ലക്ഷ്യമാണ് ഫ്രഞ്ച് ഗവൺമെൻറ് നെപ്പോളിയന് അടുത്തതായി നൽകിയത്. ഫ്രാൻസിൻ്റെ നാവികസേനയേക്കാൾ ശക്തമായിരുന്നു ഇംഗ്ലണ്ടിൻ്റെ നാവികസേന. ഇതറിയാമായിരുന്ന നെപ്പോളിയൻ ഇംഗ്ലണ്ടിനെ നേരെ ആക്രമിക്കാതെ ഈജിപ്തിനെയാണ് ലക്ഷ്യം വച്ചത്. ഈജിപ്ത് വഴി ഇംഗ്ലണ്ടിൻ്റെ കോളനിയായ ഇന്ത്യയിലെത്താമെന്ന് അദ്ദേഹം കണക്കുകൂട്ടി. 1798 മെയ് 19 ഫ്രാൻസിലെ ടൂളണിൽ നിന്ന് നെപ്പോളിയൻ ഈജിപ്തിലേക്ക് യാത്രയാരംഭിച്ചു. അന്ന് തുർക്കിയുടെ കീഴിലായിരുന്നു ഈജിപ്റ്റ്. ആ യാത്രക്കിടെ ഇംഗ്ലണ്ടിൻ്റെ കീഴിലുള്ള മാൾട്ട ദ്വീപ് അദ്ദേഹം കീഴടക്കി. മാമലൂക്കുകൾ എന്ന പ്രാദേശിക സൈന്യത്തെയാണ് നെപ്പോളിയൻ ഈജിപ്തിൽ നേരിടേണ്ടിയിരുന്നത്. ശക്തരായിരുന്നെങ്കിലും പഴഞ്ചൻ യുദ്ധരീതികളുമായി വന്ന അവരെ നെപ്പോളിയൻ നിഷ്പ്രയാസം തോൽപ്പിച്ചു. ജൂലൈ 2 ഫ്രഞ്ച് സൈന്യം അലക്സാണ്ട്രിയ പിടിച്ചടക്കി. പിന്നീടാണ് പ്രസിദ്ധമായ കെയ്റോ യുദ്ധം നടന്നത്. മുറാബ്ബെ എന്ന സൈന്യാധിപൻ്റെ നേതൃത്വത്തിൽ കുതിരപ്പട ഫ്രഞ്ച് സൈന്യത്തിന് നേരെ കുതിച്ചെത്തി. പക്ഷേ വിജയം നെപ്പോളിയനൊപ്പമായിരുന്നു. പിരമിഡുകളുടെ യുദ്ധം എന്നാണ് ഈ യുദ്ധത്തെ നെപ്പോളിയൻ വിശേഷിപ്പിച്ചത്. ഈജിപ്തിൽ നിന്ന് 1799 ഒക്ടോബർ 7 നെപ്പോളിയൻ ഫ്രാൻസിൽ തിരിച്ചെത്തി. അടുത്ത മാസം തന്നെ നെപ്പോളിയൻ ഫ്രഞ്ച് ഗവൺമെൻറ്റിനെ അട്ടിമറിച്ചു. നിലവിലുണ്ടായിരുന്ന ഭരണഘടന അസാധുവാക്കിയ നെപ്പോളിയൻ പുതിയ ഭരണഘടന കൊണ്ടുവന്നു. ഫ്രഞ്ച് കോൺസുലേറ്റ് എന്നറിയപ്പെട്ടിരുന്ന ആ ഭരണ സംവിധാനത്തിൽ 3 കോൺസൽമാർ ഫ്രാൻസിൻ്റെ അധികാരികളായി. നെപ്പോളിയനായിരുന്നു 1-ാം കോൺസൽ, ഇമ്മാനുവൽ സെയ്സ് 2-ാം കോൺസലും റോജർ ഡൂക്കോസ് 3-ാം കോൺസലുമായി. 1-ാം കോൺസൽ ആയതിനു ശേഷവും ഇറ്റലിയിലേക്ക് പട നയിച്ച നെപ്പോളിയൻ ഓസ്ട്രിയൻ സൈന്യത്തെ പലതവണ പരാജയപ്പെടുത്തി. ഒടുവിൽ ഓസ്ട്രിയൻ ചക്രവർത്തി നെപ്പോളിയനുമായി ഉടമ്പടി ഒപ്പുവെച്ചു. അതോടെ ഓസ്ട്രിയൻ ഭരണം ഇറ്റലിയിൽ എന്നേക്കുമായി അവസാനിച്ചു. 1804 ഡിസംബർ 2 പാരീസിലെ നോട്ടർഡാം കത്തീഡ്രലിൽ നെപ്പോളിയൻ ഫ്രാൻസിൻ്റെ ചക്രവർത്തിയായി സ്ഥാനമേറ്റു. ചക്രവർത്തിയായ ശേഷവും നെപ്പോളിയൻ ധാരാളം യുദ്ധങ്ങൾ ചെയ്തു. 1812 പോളണ്ടിനെ റഷ്യയുടെ ഭീഷണിയിൽ നിന്നും മോചിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ 6 ലക്ഷത്തിലധികം വരുന്ന തൻ്റെ വമ്പൻ സൈന്യവുമായി നെപ്പോളിയൻ നെമൻ നദി കടന്നു. തുടക്കത്തിൽ ചെറുയുദ്ധങ്ങളെല്ലാം വിജയിച്ചുകൊണ്ട് ഫ്രഞ്ച് പട മുന്നേറി. റഷ്യൻ പട്ടാളം പിൻവാങ്ങിക്കൊണ്ടേയിരുന്നു. മാത്രമല്ല കടന്നുപോകുന്ന സ്ഥലങ്ങളിലെ ഭക്ഷ്യവസ്തുക്കളും വിളകളുമെല്ലാം അവർ നശിപ്പിക്കുകയും ചെയ്തു. പിടിച്ചടക്കിയ സ്ഥലങ്ങളിൽ ഭക്ഷ്യവസ്തുക്കൾ കിട്ടാതെ ഫ്രഞ്ച് സൈന്യം വലഞ്ഞു. പട്ടിണിയും രോഗവും മൂലം സൈന്യത്തിൻ്റെ 1/3 മരണപ്പെട്ടു. ബാക്കി സൈന്യവുമായി നെപ്പോളിയൻ റഷ്യയുടെ തലസ്ഥാനമായ മോസ്കോയിലെത്തി. പക്ഷേ അപ്പോഴേക്കും സാർ ചക്രവർത്തിയും ജനങ്ങളും സെൻറ്റ് പീറ്റേഴ്സ്ബർഗിലേക്ക് മാറിക്കഴിഞ്ഞിരുന്നു. കുടിവെള്ളം പോലും കിട്ടാതെ സൈന്യം വലഞ്ഞു. റഷ്യയെ പരാജയപ്പെടുത്താൻ കഴിയാതെ നെപ്പോളിയന് മടങ്ങേണ്ടി വന്നു. മടക്കയാത്രയ്ക്കിടയിൽ ആയിരക്കണക്കിന് ഫ്രഞ്ച് സൈനികർ അതിശൈത്യം മൂലം മരണമടഞ്ഞു. സൈനിക ബലത്തിൻ്റെ ഭൂരിഭാഗവും നഷ്ടപ്പെട്ടാണ് നെപ്പോളിയൻ പാരീസിൽ മടങ്ങിയെത്തിയത്. ഈ തിരിച്ചടി നെപ്പോളിയന് യൂറോപ്പിലുണ്ടായിരുന്ന ആധിപത്യത്തിന് മങ്ങലേൽപ്പിച്ചു. നെപ്പോളിയൻ റഷ്യയിൽ പരാജയപ്പെട്ടതോടെ ബ്രിട്ടൻ, ജർമ്മനി, സ്പെയിൻ, റഷ്യ, സ്വീഡൻ, ഓസ്ട്രിയ തുടങ്ങിയ രാജ്യങ്ങൾ ചേർന്ന് ഒരു സഖ്യമുണ്ടാക്കി ഫ്രാൻസിനെ ആക്രമിച്ചു. ആദ്യമൊക്കെ ഫ്രഞ്ച് സൈന്യത്തിന് ചില വിജയങ്ങൾ കരസ്ഥമാക്കുവാൻ കഴിഞ്ഞു. പക്ഷേ പിന്നീട് സഖ്യകക്ഷികളോട് ഫ്രഞ്ച് സൈന്യം പരാജയപ്പെട്ടു തുടങ്ങി. പാരീസ് സഖ്യകക്ഷികളുടെ കീഴിലായി. അധികാരം ഉപേക്ഷിച്ച് എൽബ ദ്വീപിലേക്ക് പോയാൽ യുദ്ധം അവസാനിപ്പിക്കാമെന്ന സഖ്യകക്ഷികളുടെ ഉടമ്പടി നെപ്പോളിയന് സ്വീകരിക്കേണ്ടി വന്നു. അതോടെ ലൂയി XVIII ഫ്രാൻസിൻ്റെ അധികാരിയായി. സഖ്യകക്ഷികളുടെ സൈന്യം ഫ്രാൻസിൽ നിന്നും പിൻവാങ്ങുകയും ചെയ്തു. എന്നാൽ 1815 നെപ്പോളിയൻ ഫ്രാൻസിലേക്ക് തിരിച്ചു വരികയും ഭരണം പിടിച്ചെടുക്കുകയും ചെയ്തു. വീണ്ടും ഫ്രാൻസിൻ്റെ ചക്രവർത്തി പദം ഏറ്റെടുത്ത നെപ്പോളിയനെ നേരിടാൻ യൂറോപ്പ് മുഴുവൻ ഒറ്റക്കെട്ടായി നിന്നു. ഓസ്ട്രിയ, റഷ്യ, സ്പെയിൻ, പോർച്ചുഗൽ, റഷ്യ, സ്വീഡൻ തുടങ്ങിയ രാജ്യങ്ങൾ രൂപം കൊടുത്ത സഖ്യകക്ഷി ഓസ്ട്രിയൻ തലസ്ഥാനമായ വിയന്നയിൽ ഒത്തുചേർന്ന് നെപ്പോളിയനെതിരെ യുദ്ധപ്രഖ്യാപനം നടത്തി. 1815 ജൂൺ 18 ചരിത്രപ്രസിദ്ധമായ വാട്ടർലൂ യുദ്ധത്തിന് ആരംഭമായി. ബ്ലൂഷറിൻ്റെ നേതൃത്വത്തിലുള്ള പ്രഷ്യൻ സൈന്യം ഇംഗ്ലീഷ് സൈന്യത്തോട് ചേർന്ന് പൊരുതിയത് നെപ്പോളിയന് തിരിച്ചടിയായി. യൂറോപ്പിൻ്റെ പേടി സ്വപ്നമായിരുന്ന നെപ്പോളിയൻ യുദ്ധങ്ങളുടെ അവസാനമായിരുന്നു വാട്ടർലൂ യുദ്ധം. ചക്രവർത്തി സ്ഥാനം ഒഴിയേണ്ടി വന്ന നെപ്പോളിയൻ ഫ്രാൻസ് വിട്ടുപോകാൻ നിർബന്ധിതനായി. അമേരിക്കയിലേക്ക് രക്ഷപ്പെടാൻ നെപ്പോളിയൻ ശ്രമം നടത്തി. എന്നാൽ ബ്രിട്ടീഷ് കപ്പലുകൾ എല്ലാ തുറമുഖങ്ങളിലും നിരന്നതോടെ അദ്ദേഹം HMS ബെലേറോഫോൺ എന്ന ബ്രിട്ടീഷ് കപ്പലിൽ അഭയം തേടി. അറ്റ്ലാന്റിക് സമുദ്രത്തിലുള്ള സെൻറ്റ് ഹെലേന ദ്വീപിൽ നെപ്പോളിയനെ തടവിൽ പാർപ്പിക്കാൻ ബ്രിട്ടൻ തീരുമാനിച്ചു. 1815 ഒക്ടോബറിൽ അദ്ദേഹത്തെ അവർ ദ്വീപിലെത്തിച്ചു. 1820 അദ്ദേഹത്തിൻ്റെ ആരോഗ്യം തീരെ മോശമായി. 1821 മെയ് 5 ചരിത്രം കണ്ട ഏറ്റവും മികച്ച യോദ്ധാക്കളിൽ ഒരാളായിരുന്ന നെപ്പോളിയൻ ബോണോപാർട്ട് അന്തരിച്ചു. സെൻറ്റ് ഹെലേന ദ്വീപിൽ തന്നെയാണ് അദ്ദേഹത്തെ സംസ്കരിച്ചത്. 1840 നെപ്പോളിയൻ്റെ ഭൗതികാവശിഷ്ടം ഫ്രാൻസിലേക്ക് കൊണ്ടുപോയി രാജകീയമായി സംസ്കരിച്ചു.